ചില ആളുകളെ അല്ലാഹു നരകത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഹദീസിൽ കാണാൻ കഴിയും, അവര് പറയും, റബ്ബേ നീ ഞാൻ തെറ്റ് ചെയ്തതിന്റെ പേരിൽ എന്നെ നരകത്തിൽ അയക്കുകയാണോ? ഞാൻ ഇങ്ങനെയല്ലോ നിന്നെ പറ്റി കേട്ടത്. നീ എന്താ കേട്ടത്? അൻത റഹ്മാനുർ റഹീം, നീ വലിയ കാരുണ്യവാനാണെന്നല്ലേ റബ്ബേ ഞങ്ങൾ കേട്ടത്? നിന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുന്നാ വിചാരിച്ചത്, എന്നിട്ട് എന്നെ നരകത്തിലേക്ക് അയക്കുകയാണോ എന്ന് പറയുന്ന മാത്രയിൽ എന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു, ഉദ്ഖുലിൽ ജന്ന എന്ന് ചില ആളുകളോട് അല്ലാഹു സ്വർഗത്തിൽ കടക്കാൻ പറയും. എന്റെ റഹ്മത്ത് നീ പ്രതീക്ഷിച്ചല്ലേ, എന്നാൽ നീ എടുത്തോ അല്ലാഹുവിന്റെ റഹ്മത്ത്. നമ്മുടെ റബ്ബ് അങ്ങനെയാണ്. നമ്മുടെ റബ്ബ് പേടിപ്പിക്കുന്ന റബ്ബല്ല, നമ്മുടെ റബ്ബ് രാക്ഷസനല്ല, കണ്ടാ പേടിയാവുന്ന. അല്ലാഹു ജമീലാണ്, അല്ലാഹു ഭംഗിയുള്ളവനാണ്. എങ്ങനെ? ഈ ലോകത്തെ മുഴുവൻ ജമാലും അല്ലാഹുവിന്റെ തജല്ലിയാണ്. അല്ലാഹുവിന്റെ ജമാലിന്റെ ഭാഗമാണ് നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ ഉണ്ടാക്കാത്തതും. നമ്മളും ജീവികളും പക്ഷികളും എല്ലാറ്റിലും കാണുന്ന സൗന്ദര്യം അല്ലാഹുവിന്റെ സൗന്ദര്യമാണ്. എന്തായിരിക്കും അല്ലാഹു ചാലാ